കഴിഞ്ഞ ആഴ്ചയിലെ നോമിനേഷൻ ഹൃദയത്തിനേറ്റ മുറിവ് ഈ ആഴ്ച മുതൽ നമുക്ക് സംഭവിക്കില്ല. കട്ട് ത്രോട്ട് ആയിരിക്കും. മനസ്സിനകത്ത് കിടക്കില്ല ഇന്നത് പറയണം ഇന്നത് ചെയ്യണം എന്നുള്ളതേ. നമ്മൾ ഈ എവിക്ഷൻ പ്രോസസ്സിൽ ഈ പറയുന്ന ഞാനുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് അറിയത്തില്ല. ഏതാ ഈ നോമിനേഷൻ ഡേ വരുമ്പോൾ, മൺഡേ അല്ലേ നോമിനേഷൻ വരുന്നത്, പക്ഷെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യത്തത് മാത്രമാണ് അത്രമേൽ പ്രശ്നം. അതെ, ഹൃദയത്തിൽ തൊട്ട വ്യക്തികളായിരുന്നു ഓരോരുത്തരും. ഒന്ന് വ്യക്തിപരമായിട്ടല്ലേ നമ്മൾ പറയാനുള്ളത്? അല്ല, നമ്മൾ പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളല്ല. ഒന്ന് ഇത് വ്യക്തമായ കാരണം. ഞാൻ അളിയനെ നോമിനേറ്റ് ചെയ്യാണ്, ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് നോബി ബിഗ് ബോസ് കാരണം പറയുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നു, നോബി എൻ്റെ അടുത്ത് കിടന്നിട്ട് എന്നെ ഒരുമാതിരി തള്ളിപ്പറഞ്ഞ് എന്നെ വല്ലാതാക്കി. അതേസമയം ഞാൻ പറയുന്നു, അളിയൻ ബിഗ് ബോസ് ഹൗസിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി ഒന്നുകിൽ, അതല്ലെങ്കിൽ പറയുന്നു നമ്മളൊരു കുടുംബമായി താമസിക്കുന്നിടത്ത് അളിയൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ ചെയ്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടീം കൺസിഡർ ചെയ്യുമ്പോൾ 100 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റാത്തത്രയും ശക്തനായൊരു എതിരാളിയാണ്. ഈ പറഞ്ഞ എല്ലാം കാരണങ്ങളാണ്, സോളിഡ് റിജിഡ് കാരണങ്ങളാണ്.